മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് 2 കൊരിന്തോസ് 12:9-10 വാക്യങ്ങൾ ധ്യാനിക്കാം. 2 കൊരിന്ത്യൻസ് 12:9-10. എന്നാൽ അവിടെ നിന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ വചനം നമുക്ക് സുപരിചിതമാണ്. ക്രിസ്തീയ ജീവിതത്തില് കഷ്ടതകളും ഉപദ്രവങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയായ വഴിക്ക് തന്നെയാണോ? കർത്താവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉള്ളിൽ ഉയരുക സാധാരണയാണ്. ഹൃദയഭേദകമായ അനേക കഷ്ടതകൾ സഹിച്ച ഒരു മിഷണറിയോട് തന്റെ സുഹൃത്ത് ഇപ്രകാരം ചോദിച്ചു, ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചിട്ടും സന്തോഷത്തോടെ സുവിശേഷ വേല ചെയ്യുവാൻ എങ്ങനെ സാധിച്ചു? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അമൂല്യമായ ഒരു നിധി ഇരിക്കുന്നിടത്തേക്കുള്ള വഴി പറഞ്ഞു തന്ന വ്യക്തി എന്നോട് താങ്കൾ പോകുന്ന വഴിയിൽ കുത്തിയൊഴുകുന്ന ഒരു നദിയും പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നും വന്യജീവികൾ നിറഞ്ഞ ഒരു വനവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇവയിൽ ഓരോന്ന് കാണുമ്പോഴും ഞാൻ പോകുന്ന വഴി ശരിയാണെന്ന് കൂടുതൽ ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. ഈശോ മിശിഹായിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും എന്ന് ദൈവവചനം പറഞ്ഞിരിക്കെ, ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ മാർഗത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ എന്നെ സഹായിച്ചവയായിരുന്നു ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അവിടെ തളരേണ്ട, ഞാൻ പോകുന്ന തമ്പുരാന്റെ വഴിയിലൂടെ തന്നെയാണെന്ന് ബോധ്യത്തോടെ ധീരതയോടെ മുന്നോട്ട് പോകുവാൻ ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും ആമേൻ.